നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാക്സ് അമ്മന്റെ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന്. ഹൈ ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് കഴിഞ്ഞിറങ്ങിയ ആദ്യത്തെ ബസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനെ ഒരു ബസ്സെന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഒരു ക്യാരവനായിട്ട് കണക്കുകൂട്ടാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു മിനി ഹൗസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ആ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളും ഇരുന്ന് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ് ചെയ്യുക. റോഡ് 250K ആണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കണം. ഗൈസ്, സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്നും പോലെ രാവിലെ തന്നെ പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഓണോഗിരി സിറ്റിയിലാണുള്ളത്. നമ്മൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബാക്കിലൊരു മോൺസ്റ്റർ കിടപ്പുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യാ, കുറേ പേര് ഇപ്പം തന്നെ ഗസ് ചെയ്ത് കാണും. നമ്മുടെ ബാബ്സ് അണ്ണൻ്റെ മോൺസ്റ്റർ ട്രക്കാണ് ഗൈസ്. അപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ വണ്ടി ഒരു രണ്ട് ദിവസത്തേക്ക് ഓട്ടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങാറുള്ളതാണ്, പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിലോട്ട് പോകും. അവിടെയാണ് നമ്മുടെ ക്യാരവൻ അല്ലെങ്കിൽ മിനി ഹൗസ് കിടക്കുന്നത്. സോ അവനെ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനും എവിയും ഇവിടെ നിന്ന് ഇനി സ്ഥലം വിടുകയാണ്. സോ എവി, നമുക്ക് പോകാം. ഓ അണ്ണ, ഞാൻ റെഡിയാണ്, ഫോണും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വ്ലോഗ് ചെയ്യണം. പെട്ടെന്നോ പോകാം. ഓ ഗായ്സ്, എവി വലിയൊരു യൂട്യൂബറാണ്, പക്ഷേ ഇത്ര ദിവസം അവൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ തൊട്ടായിരുന്നു അവൻ വീഡിയോ ഇടൽ സ്റ്റാർട്ടാക്കിയത്. സോ ഇനി തൊട്ട് അവൻ ഫുൾ ഓൺ ഫുൾ പവറിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാബ്സ് അണ്ണൻ്റെ മോൺസ്റ്റർ ട്രക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്കിലിതാ ബാബ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടയറൊക്കെ കണ്ടല്ലോ ഗൈസ്, ഓഫ് റോഡിങ് ടയറാണ്. വേറെ ലെവൽ വണ്ടി എന്ന് വെച്ചാൽ കിടുക്കാച്ചി വണ്ടിയാണ് ഗൈസ്. ഓട്ടിച്ച് നോക്കിയാലേ അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഹോണൊക്കെ വിഷയമാണ്, നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ബാബ്സ് അണ്ണൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് വിടാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ വി വ്ളോഗ്സ്. ഗായ്സ്, നമ്മളിന്ന് നമ്മുടെ മാക്സ് അണ്ണൻ്റെ കൂടെയാണ് ഉള്ളത്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമ്മുടെ ബാബ്സ് അണ്ണൻ്റെ വണ്ടിയാണ്. ഏ, എല്ലാവരും കൈയടിക്കും ഗായ്സ്, വീട്ടിൽ നിന്ന് എല്ലാവരും കൈയടിക്കും. ഓക്കെ ഗായ്സ്, പിന്നെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നമ്മൾ റോഡ് 250 ലൈക്കാണ് ഗായ്സ്. അയ്യോ, ഇത് ലൈവ് അല്ലല്ലോ. എന്നാലും ഗായ്സ്, നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുക. നമ്മൾ റോഡ് 250 ലൈക്കാണ്. വേഗം തന്നെ ലൈക്ക് അടിച്ചേക്കുക, ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്താണ് ഗായ്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്? ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കടകട ടിങ് ടിങ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പുറത്തെ എവിടെയെങ്കിലും ഒരു കല്ല് കാണും, അതെടുത്തോണ്ട് വച്ച് അടിക്കുക. അതടിച്ചിട്ടും ബെല്ലൈക്കൺ ഓണായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല വച്ച് 2 കൊടുത്താൽ മതി ഗൈസ്. തലയും പൊട്ടും ഫോണും പൊട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാക്സ് അണ്ണൻ്റെ കിടുക്കാച്ചി ഡ്രൈവിംഗ് തന്നെയാണ് നമ്മൾ ഇന്നും നോക്കാൻ പോകുന്നത് ഗൈസ്. ഇന്നലെ നമ്മുടെ മാക്സ് അണ്ണൻ കിടുക്കാച്ചി വേറെ ലെവൽ ഡ്രൈവിംഗ് ആയിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നത്.
ഇന്ന് നമ്മുടെ മാക്സ് അണ്ണൻ കാറിലാണ് കിടക്കാച്ചി ഡ്രൈവിംഗ് കാണിക്കാൻ പോകുന്നത്. ഓ ഗായ്സ്, തുടക്കം തന്നെ നമ്മുടെ മാക്സ് അണ്ണൻ കാറിൽ ഇടിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാകുമെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല. എന്തായാലും നമ്മുടെ മാക്സ് അണ്ണനോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഡ്രൈവിംഗ് സ്കില്ലൊക്കെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന്. നമുക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളും കാണുക, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ മാക്സ് അണ്ണൻ കട്ടക്ക് ഡ്രൈവ് ചെയ്ത്, ഓ ഗായ്സ്, രണ്ടാമത്തെ വണ്ടിയും ഇടിച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ വണ്ടിയും മറിഞ്ഞു, എന്നാലും മാക്സ് അണ്ണൻ കറക്കി തിരിച്ച് വണ്ടി നേരെ നിർത്തിയിട്ടുണ്ട് ഗായ്സ്. എന്തായാലും അതൊന്നും നമുക്കൊരു വിഷയമേ അല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്സ് അണ്ണൻ വീണ്ടും മുന്നിലോട്ട് വണ്ടിയും കൊണ്ടുപോകുന്നത്. സോ മാക്സ് അണ്ണനോട് നമുക്ക് ചോദിക്കാം, അണ്ണാ നിങ്ങൾക്ക് എങ്ങനെയാണെന്നാ ഈ ഒരു ഡ്രൈവിംഗ് സ്കില്ല് കിട്ടിയത്? അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ കൊച്ചിലെ പഠിച്ചെടുത്തതാണ് ഈ സ്റ്റാൻസ് ഒക്കെ. പിന്നെ പണ്ട് ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് താക്കോലും അടിച്ച് മാറ്റി കാറും എടുത്തോണ്ട് സ്റ്റണ്ട് കാണിച്ചിട്ടാണ് ഞാൻ MH റോട്ടിൽ കൂടി ഓടിച്ചോണ്ട് പോയത്. നിനക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഇപ്പൊ തന്നെ ഒരു ട്രയൽ വർഷം കാണിച്ചു തരാം. ഓ ഗായ്സ്, മാക്സ് അണ്ണൻ പറഞ്ഞതുപോലെ വണ്ടി പറപ്പിച്ചിട്ടുണ്ട് ഗായ്സ്. ഡിവൈഡറിൽ കൂടി കൊണ്ട് കയറ്റി ദാ ഇപ്പുറ സൈഡ് എത്തിച്ചിട്ടുണ്ട് ഗായ്സ്. മാക്സ് അണ്ണൻ എന്താ ഏതോ കാട്ടിന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം ഗായ്സ്, വേറെ ലെവലായിട്ടുണ്ട് മാക്സ് അണ്ണന്റെ സ്റ്റൺസ് ഒക്കെ. നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ട് പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിൽ നിങ്ങളൊരു സ്റ്റൺ മാനായി മാറാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഗൈസ്, ഞാനും നമ്മുടെ മാക്സ് അണ്ണനും ഇപ്പോൾ വഴി അറിയാതെ ഏതോ കാട്ടിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നെത്തും എന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഗൈസ്, നമ്മൾ ചത്തിട്ടില്ല ഗൈസ്, നമ്മൾ ചത്തിട്ടില്ല. യേ, നമ്മുടെ മാക്സ് അണ്ണനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജീവനോടെ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാക്സ് അണ്ണന്റെ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാക്സ് അണ്ണന്റെ വർക്ക്ഷോപ്പിലോട്ടാണ്. അവിടെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാക്സ് അണ്ണന്റെ പുതിയൊരു വണ്ടി പണി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. സോ അത് നമുക്ക് പോയി കാണാം. എന്തായാലും നമ്മുടെ മാക്സ് അണ്ണൻ ആ ഒരു വണ്ടിനെ പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് വേണ്ടി. അണ്ണാ, നിങ്ങളുടെ വണ്ടിയുടെ ബജറ്റ് എത്രയാണെന്ന്? ബജറ്റ് ഒരു 100 കോടി ഗൈസ്. വെറും 100 കോടി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ നമ്മുടെ മാക്സ് അണ്ണൻ. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 500-600 കോടിയെങ്കിലും ഇറക്കാറുണ്ട് സാധാരണ ഒരു വണ്ടി വാങ്ങാൻ. പക്ഷെ മാക്സ് അണ്ണൻ വളരെ വളരെ ചീപ്പായിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിറക്കിയത്. എന്തായാലും കുഴപ്പമില്ല, മാക്സ് അണ്ണൻ ഇത്രയെങ്കിലും ഇറക്കിയല്ലോ. സോ നമുക്ക് ഇനി നമ്മുടെ മാക്സ് അണ്ണന്റെ വണ്ടി പോയി ഒന്ന് കാണാം. ശരി ശരി, വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ആദ്യം. അപ്പൊ ഗൈസ്, നമ്മുടെ മാക്സ് അണ്ണന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, മാക്സ് അണ്ണനെ കാണാനില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ മാക്സ് അണ്ണൻ മതില് ചാടി പോയിട്ടുണ്ട്, എന്റെ അടുത്ത് പോലും പറഞ്ഞില്ല തണ്ടി. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഓ ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. AV അവിടെ നിന്ന് കട്ടക്ക് ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ 50K സ്പെഷ്യൽ മോഡ്. പുറത്ത് നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് VMR ബസ് മോഡെന്നേ തോന്നത്തുള്ളൂ, പക്ഷേ വണ്ടിക്കകത്താണ് എല്ലാ ഐറ്റങ്ങളും ഉള്ളത്. ഒരു മിനി ഹൗസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഈ ഒരു മോഡിൻ്റെ വർക്ക് ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല, ഇനിയും കുറേ വർക്ക്സ് ബാക്കിയുണ്ട്. എന്തായാലും 50K ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് മോഡ് റെഡിയായിരിക്കും. ഞാൻ 45K ആയപ്പോൾ തന്നെ മോഡിൻ്റെ പണി 80% ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വർക്കും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ ക്യാബിന് നമ്മൾ മാറ്റും, ക്യാബിന് പുതിയൊരു ക്യാബിന് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് സൈഡ് നോക്കിയാൽ മനസ്സിലാകും സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലിനി കുറേ ഐറ്റംസ് നമ്മളിനി ആഡ് ചെയ്യും. പിന്നെ ഗൈസ്, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റും. എന്തായാലും ഞാൻ വണ്ടിയും കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാർക്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓ ഗൈസ്, നമ്മുടെ മാക്സ് അണ്ണൻ നമ്മളെയും വിളിക്കാതെ വണ്ടിയും എടുത്തോണ്ട് പോകാൻ നോക്കി ഗൈസ്. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ ആൾറെഡി വണ്ടിക്കകത്ത് കേറിയാണ് ഗൈസ് ഇരിക്കുന്നത്. നീ എപ്പോഴാ കേറിയത്? ഞാൻ വിളിക്കാൻ മറന്നു പോയടാ, സോറിയടാ. ഓ ഓ, ഇനി സോറി ഒന്നും പറയണ്ട, നമുക്കറിയാം നിങ്ങളെ, നിങ്ങളെ സ്വഭാവം എനിക്കറിയാം, നിങ്ങളെ വിട്. ദേവി സത്യത്തിലടാ, ഞാൻ മറന്നു പോയടാ, സത്യമായിട്ട് മറന്നുപോയി തന്നെ. എന്നാ ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ മാക്സ് അണ്ണൻ നമ്മളോട് സോറി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിട്ടേക്കാം, പാവല്ലേ ജീവിച്ചു പോട്ട്. എന്തോന്ന് കേട്ടില്ല. അല്ല അണ്ണാ, നിങ്ങള് വളരെ ഒരു മാന്യനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞത്, അത്രേ ഉള്ളു, വേറൊന്നുമില്ല. അത് തന്നെ ഏവി, കുറച്ചും കൂടെ അങ്ങനെ പൊക്കി അടിച്ച് വിട്, കുറച്ച് ഫേമസ് ആയിക്കോട്ട്. പിന്നെന്തിനാ മൂത്തെ അനിയൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അതി എന്നാ, കേറിവാ കേറിവാ.
അപ്പോൾ ഗൈസ് നമ്മൾ മാക്സ് ആണന്റെ പുതിയ ടൂറിസ്റ്റ് ബസ് കാരവനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോകത്ത് വേറൊരാളും ചെയ്യാത്ത ഒരു തരം ബസ്സാണ് നമ്മുടെ മാക്സ് അണ്ണൻ ചെയ്തിറക്കിയത്. സോ നിങ്ങൾക്കും ഈ ഒരു ബസ് വാങ്ങാം. മാക്സ് അണ്ണൻ്റെ ചാനൽ 50K ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാരും നമ്മുടെ മാക്സ് അണ്ണൻ്റെ ചാനൽ സബ് ചെയ്യുക. ഓക്കെ അണ്ണ, നൈസായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പോകുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങി തന്നേ. ഓടാ ഓടാ, നമുക്ക് സെറ്റ് ആക്കാം, നീ കണ്ടിന്യൂ ചെയ്യ്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ മാക്സ് അണ്ണനോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ബസ് ഇറക്കിയതെന്ന്. ആ എബി, ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബസ് ഇറക്കാൻ കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ സെഡ് ഒണ്ണ്, സെഡ് വക, സെഡ് കപ്പേല എന്ന് പറഞ്ഞ് 100-150 കണക്കിന് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു മോഡൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് റിലീസാകാൻ പോകുന്ന ഒരു ബസ്സാണ്. അതുകൊണ്ട് എന്തായാലും വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു മോഡൽ ചെയ്തത്. ഇതൊരു മിനി ഹൗസായിട്ട് വേണമെങ്കിൽ നിനക്ക് കണക്ക് കൂട്ടാം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പാർക്കിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ മാക്സ് അണ്ണൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. മാക്സ് അണ്ണൻ ഈ ഒരു വണ്ടി ടോട്ടലി കസ്റ്റമൈസ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈഡ് ബസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വേറെ ലെവൽ ബസ്സായിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് പാർക്കിൽ ചെന്നിട്ട് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 250K ആണ് ഗൈസ്. എല്ലാവരും സബ് ചെയ്തേക്കുക ഇപ്പോൾ തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ മാക്സ് അണ്ണൻ വണ്ടി കൊണ്ട് പാർക്കിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ മാക്സ് അണ്ണൻ വണ്ടിക്കകത്ത് കയറിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. സോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഓക്കെ. ഓ ഗൈസ്, നമ്മുടെ എ വി ഇത്ര നേരം കഷ്ടപ്പെട്ടിരുന്ന് വ്ളോഗ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. സോ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ പോർഷൻ ആണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഈ ഒരു ബസ്സിനകത്ത് ടോട്ടൽ 3 റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഹോളാണ്, സെക്കൻഡ് ബെഡ്റൂം, തേർഡ് ബാത്റൂം. സോ ഹോളിൽ നമുക്കിവിടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ ഇരിക്കാൻ സോഫ സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് സെറ്റപ്പ്. ഈ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് മൊത്തത്തിൽ മാറും, ടേബിള് മാറും, അതുപോലെ തന്നെ CPU, കീബോർഡ്, മൗസ് എല്ലാം വരും. എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് റൂം, അതായത് നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പെറ്റിനെ സെറ്റാക്കിയിട്ടുണ്ട്, ഒരു പട്ടീനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ TV, ആൻഡ്രോയിഡ് TV ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ലാപ്ടോപ്പ്, തൊട്ടടുത്തൊരു ഫ്ലവർ പ്ലോട്ട്, അതുപോലെ തന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് സൈഡിൽ ഈ ഒരു റൂഫ് ഫുള്ളും നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്, പിന്നെ AC, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് റൂമാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷവർ സെറ്റാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലോസറ്റും. പിന്നെ സൈഡിൽ നമുക്ക് എന്തോന്നാണ് നമ്മുടെ ടവലും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ബസ് കാരവൻ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആനിമേഷൻ കീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും ആഡ് ചെയ്യും. നമ്മുടെ പട്ടി വന്നിട്ട് പുറത്ത് വരുന്ന രീതിയിൽ ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ആനിമേഷൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫൈനൽ മോഡിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഉള്ള വർക്ക് വെച്ച് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ് സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചറൊക്കെ നമ്മൾ പുതിയത് ആഡ് ചെയ്യും, പിന്നെ ക്ലീൻ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ക്യാബിനിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇരിക്കുന്ന പോലെ സെറ്റാക്കും. പിന്നെ ഈ ഒരു ക്യാബിന് നമ്മൾ മൊത്തത്തിൽ മാറ്റും കേട്ടോ, ക്യാബിൻ്റെ ആ ഒരു ലുക്ക് മാറ്റിയെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരു മോഡലുള്ളത്. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് റിലീസാക്കുന്നതാണ്. സോ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോയും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. സോ എല്ലാ അച്ഛന്മാർക്കും
ബബായ്, ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. അണ്ണാ ഞാൻ ബൈ പറയാൻ മറന്നുപോയി. പെട്ടെന്ന് പറഞ്ഞിട്ട് വാടായി. എനിവേ ഞാൻ പോകുന്നു. ബൈ ദി ബൈ. എടേ നീ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ. വേഗം ചെയ്യ് വേഗം ചെയ്യ്. Happy, 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 happy